വിപണിയിൽ വിലക്കയറ്റം സൃഷ്ടിക്കുന്ന ലോബികൾ ശക്തമായതോടെ സവോളയുടെ വില കുതിച്ചുയർന്നു. ഒരു കിലോയ്ക്ക് 100 രൂപ വരെ വില ഉയർന്നിട്ടുണ്ട്. ലോക്ക്ഡൌൺ കാലത്ത് വിപണിയിൽ വിലക്കയറ്റം തടയാൻ നടപടി സ്വീകരിച്ചിരുന്ന അധികൃതരും ഇപ്പോൾ തികഞ്ഞ അനാസ്ഥയിലാണ്. ചില്ലറ വില പലയിടങ്ങളിലും 100 രൂപ കടന്നു. കഴിഞ്ഞ മാസം 50-60 രൂപയായിരുന്ന ഉള്ളിയുടെ വില 100-ൽ എത്തി. ക്യാരറ്റ്, ബീൻസ്, പയർ, തക്കാളി എന്നിവയ്ക്കും വില ഉയർന്നു. സവോള വിലയിലും വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു. വീണ്ടും വില കൂടിയ സവോള ഉള്ളി കിഴങ്ങ് ക്യാരറ്റ് അതൊക്കെ ഉള്ളു, ബാക്കിയെല്ലാം കുറവാണ്. കാലാവസ്ഥയുടെ വ്യത്യാസം എന്നാണ് പറയുന്നത്. സവോള 90 രൂപയും ഉള്ളി 100 രൂപയും ഇപ്പോൾ വിൽക്കുന്നത്. സവോള വില 100 രൂപ, ഉള്ളി വില 100 രൂപയായി. 40-44 രൂപയായിരുന്നു ഒരാഴ്ച മുൻപത്തെ വില. തുടർച്ചയായി ഉണ്ടായ മഴ കാരണം സംഭരിച്ചു വച്ചിരുന്ന സവോള നശിച്ചു പോവുകയും ചെയ്തു. നാസിക്, പൂനെ, അഹമ്മദ് നഗർ മാർക്കറ്റുകളിൽ നിന്നാണ് കേരളത്തിലേക്ക് വൻതോതിൽ സവോള എത്തുന്നത്. കോവിഡിൽ സാമ്പത്തികമായി തകർന്നിരുന്നവർക്കും പച്ചക്കറി വിലക്കയറ്റം കനത്ത തിരിച്ചടിയായി. ചില ഇനങ്ങൾക്കും തമിഴ്നാട്ടിലേതിനെ അപേക്ഷിച്ച് വളരെ ഉയർന്ന വിലയാണ് കേരളത്തിൽ നൽകേണ്ടത്. ഇവിടെ 50 രൂപ വരെ നൽകേണ്ടി വന്ന തക്കാളിക്ക് തമിഴ്നാട്ടിൽ 17 രൂപയുള്ളൂ. ക്യാരറ്റിന് 60 രൂപയാണ് തമിഴ്നാട്ടിലെ വില. മഹാരാഷ്ട്ര, കർണാടക സംസ്ഥാനങ്ങളിൽ കനത്ത മഴ പെയ്തത് ഉള്ളി സവോള വരവിനെ ബാധിച്ചിട്ടുണ്ട്. കൃഷി തുടക്കത്തിൽ തന്നെ നശിച്ചതിനാൽ കർണാടകയിൽ നിന്നും സവോള തീരെ വരുന്നില്ല. സവോള വില ഇനിയും ഉയരാനുള്ള സാധ്യത മുന്നിൽ കണ്ട് പൂഴ്ത്തിവയ്പ്പിനും ശ്രമം നടക്കാനും സാധ്യതയുണ്ട്. മൊത്തവിലയിലെ വില വർധന ചെറുകിട കച്ചവടക്കാരെയാണ് പ്രതിസന്ധിയിലാക്കിയത്. വില വർധിച്ചത് ഗ്രാമീണ മേഖലകളിൽ ഉപഭോക്താക്കളുമായി തർക്കത്തിനും ഇടയാക്കുന്നുണ്ട്. സ്റ്റാർവിഷൻ ന്യൂസ്, പാലാ.